എൻ്റെ പേര് ജോസ് പുത്തൻപുരയിൽ, കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് പരിയാരം വംശപ്രദേശത്ത് താമസിക്കുന്നു. ഞാൻ ചെങ്കൽ മേഖലയിൽ പ്രവർത്തനം തുടങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 5 വർഷത്തിൽ കൂടുതലായി. മഹേന്ദ്രൻ്റെ ഫീരോസ് 7 ആണ് ഞാൻ എടുത്ത വണ്ടി. അത് ഞാൻ എടുത്തിട്ട് 5 മാസങ്ങളായുള്ളൂ. ഞാൻ അടുത്ത ഈ ലൊക്കേഷനിലാണ് വെക്കുന്നത്. 20 കിലോമീറ്റർ ചുറ്റളവിലൊക്കെ വെച്ചു. ഞാൻ അന്നിപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് തലശ്ശേരി പോയത്. എന്നാൽ ഞാൻ പോയി നോക്കിയ സമയത്ത് എനിക്ക് 5.5 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ ഞാൻ പിന്നെ ഒരു മീഡിയം 270 കഷ്ണം കല്ല് വരെ എടുത്തിട്ട് ഞാൻ പോയത്. ഇതുവരെ കുഴപ്പം വന്നില്ല. പിന്നെ എനിക്ക് ഏകദേശം 1 മാസം ഓടിക്കഴിഞ്ഞാൽ 35,000-40,000 ഇടയിൽ പൈസ ബാലൻസ് ആയിട്ട് വരുന്നുണ്ട്. ഇതുവരെ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യം ഉപയോഗിച്ച വണ്ടി 407 ആണ്. ഞാനത് കുറച്ച് കാലം ഉപയോഗിച്ച് തന്നെ അതിൽ 180 കഷ്ണം കല്ല് കയറ്റാൻ പറ്റുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അയച്ചറ് കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ മഹേന്ദ്രയാണ് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നി. അങ്ങനെ മഹേന്ദ്ര എടുക്കാൻ എൻ്റെ ഒരു കൂട്ടുകാരനും കൂടി പറഞ്ഞ്, അങ്ങനെ ഞാൻ മഹേന്ദ്ര എടുക്കുന്നത്. വണ്ടി എടുക്കുന്ന എൻ്റെ ഒരു ബന്ധുവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹത്തിനോട് ഞാൻ ചോദിക്കുമായിരുന്നു, എന്നോട് ഞാൻ ചോദിക്കും എങ്ങനെയുണ്ട്, എനിക്ക് ക്ഷീണമുണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന് ചോദിക്കുമായിരുന്നു. അവൻ പറയുമായിരുന്നു എനിക്ക് ഇതുവരെ ബുദ്ധിമുട്ടൊന്നും വന്നില്ല. ഇപ്പോൾ വണ്ടിയിൽ 2 സിസ്റ്റമുണ്ട്, ലൈറ്റിൻ്റെ ഒരു ഇത്, പവർ ഉള്ള ഒരു പുള്ളിങ് ഉള്ള ഒരു ഇതുണ്ട്, ബട്ടനുമുണ്ട്, മറ്റതുണ്ട്. അന്നേരം അതുള്ളത് കൊണ്ടും പ്രത്യേകിച്ച് ക്ഷീണങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല രീതിയിൽ പോകുന്നു, ലോഡ് എടുത്ത് പോകാൻ സാധിക്കുന്നു. തിരിച്ച് വരുമ്പോഴും അങ്ങനെ വലിയ പ്രശ്നങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഞാൻ ഈ വണ്ടി എടുക്കാനുള്ള കാരണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ സർവീസിന് തന്നെ പോയി കഴിഞ്ഞാൽ, നമുക്ക് സർവീസ് നമ്മൾ അവിടെ കമ്പനിയിൽ പോയി കഴിഞ്ഞാലും, ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ചെറിയ പ്രശ്നത്തിന് അവരെ വിളിച്ചു കഴിഞ്ഞാലും, നമുക്ക് പെട്ടെന്ന് അവർ വരികയും ആ കാര്യങ്ങൾ ചെയ്തു തരികയും, അവരുടെ ഡീലേഴ്സ് ആയാലും എല്ലാവരും നമ്മളുമായിട്ട് നല്ലൊരു നല്ലൊരു കണ്ടീഷനിലായിട്ട് പോയിരുന്നു. നമ്മൾ വിളിച്ച ആ സമയത്ത് എന്താണ് നമ്മൾ സംശയങ്ങൾ ചോദിച്ചാൽ അന്നേരം ആ സംശയങ്ങൾക്ക് നമുക്ക് അതിൻ്റെതായ രീതിയിലുള്ള ഉത്തരങ്ങൾ തരികയും, അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അവർ വന്ന് നമ്മളെ എല്ലാ വിധത്തിലും സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്കതിൽ ഒരു ലാഭം ഉണ്ടാവും എന്ന് വിചാരിച്ചു. അന്നേരം മറ്റു വണ്ടികളൊക്കെ വരുന്നുണ്ട്. അന്നേരം വെച്ച് നോക്കുമ്പം ഇത് നല്ലൊരു വണ്ടിയാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് എടുത്തതും. എനിക്ക് നല്ലൊരു ഒരു ആദായം എനിക്കിതിൽ നിന്ന് കിട്ടുകയും ചെയ്യുന്നുണ്ട്. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. കല്ല് നല്ലപോലെ പോകുന്നു, നല്ല ലോഡ് എടുത്ത് പോകാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ സ്വന്തം ഒരു പ്രയത്നത്തോടു കൂടിയാണ് ഞാനിത് എടുക്കാൻ കാരണം.